ബുർജ് ഖലീഫയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, പുറത്തുനിന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. 830 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ഹൈറ്റ്. വേൾഡിലെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ. അപ്പോൾ ആ പരിസരത്തെ വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. യു എ നാഷണൽ ഡേ ആയിട്ട് നല്ല തിരക്കാണ്, തിക്കും തിരക്കിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ സ്കിപ്പ് ചെയ്യേണ്ടൊക്കെ വീഡിയോ കാണട്ടോ. ഇതിൻ്റെ ഒരു ലേസർ ഷോ ഉണ്ട്, ചെറിയ ലേസർ ഷോ. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും, നമുക്കത് കാണണം. തിക്കിനും തിരക്കിനും ഇടയിൽ ബുർജ് ഖലീഫ കാണാൻ ഞാനും അഭിലാഷ് ബ്രോയും മാത്രം. ഇതെങ്ങനെ നോക്കിയാലും നമുക്ക് ഇതിൻ്റെ ഫുള്ള് ടോപ്പൻ്റെ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ കിട്ടില്ല കേട്ടോ. അത് നല്ല ലോങ്ങിൽ നിന്ന് തന്നെ എടുക്കണം. പിന്നെ അടിയിൽ നിന്ന് എടുത്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് ഈ തിക്കിൻ്റെ ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ചീത്തയക്കാൻ സാധ്യത. ഇതുപോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് ബുർജ് ഖലീഫയുടെ ടോപ്പാണ്. എക്സ്പ്ലോറിംഗ് ദുബായ്. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ദുബായ് കാണാനായിട്ട്. ഏകദേശം 200-ലധികം രാജ്യക്കാർ നമുക്ക് ഒരേ സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഒറ്റൊരു കൺട്രിയാണ് ദുബായ്. ഇതാണ് ആ ഫേമസ് അഡ്രസ് ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ദുബായ് ബുർജ് ഖലീഫയിലുള്ള കാഴ്ചകൾ. അവിടെ നിന്ന് നമുക്കൊരു പാലം കടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂക്കൽ ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതും ഒരു സൂക്ക് നിറഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയ വ്യാപാര തന്നെ ഹോട്ടൽസ് ഒരു ഭാഗമാണ്. വളരെ ടൂറിസ്റ്റുകൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള തിരക്കുണ്ട്. രാത്രി കാലങ്ങളിൽ അത് ഈ ബുർജ് ഖലീഫ ലൈറ്റ് കിട്ടിട്ട് കാണുന്ന ഒരു ഭംഗിയും അതുപോലെ പകല് കാണുന്ന ഒരു ഭംഗിയും രണ്ട് രീതിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ്, ലേസർ ഷോ ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 830 മീറ്റർ ആട്ടോ. ലോകത്തിലെ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗാണ് ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ. ഈ യു എ നാഷണൽ ഡേ ആയിട്ട് ഞങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ബുർജ് ഖലീഫ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ എങ്ങനെയുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ കൈനുണ്ട് അടിപൊളി നല്ല തിരക്കില്ലേ, നല്ല തിരക്ക്, നല്ല വൈബ്. ഔട്ട്ഡോർ ഇവിടെ ഔട്ട്ഡോറിൽ ബുർജ് ഖലീഫയുടെ ലൈറ്റിംഗ് ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ നമുക്ക് വാട്ടർ ഫൗണ്ടൈൻ കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ കിഡ്സ് ഉള്ള ഏരിയ ആണ് കേട്ടോ, കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവരെ പോലെ ബുർജ് ഖലീഫയുടെ ആ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏർപ്പാടിലാണ് അപ്പോൾ ആ ഒരു ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. പലരും ഈ ദുബായ് മാളും ബുർജ് ഖലീഫ കാണാൻ വരുന്നവർ ആ പാലം ആ ഫൗണ്ടൈൻ്റെ അടുത്ത് നിന്ന് മാത്രം അവർ ആ ബുർജ് ഖലീഫ കാണുന്നുള്ളൂ. പക്ഷേ അതിനേക്കാട്ടൊക്കെ രസം കുറച്ച് ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആ പാലം കടന്ന് സൂക്കൽ ബാറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആസ്വദിക്കുക കേട്ടോ. അത് ഇതാണ്
ബുർജ് ഖലീഫയും അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ദുബായ് മാളിൻ്റെ കുറച്ച് വീഡിയോസ്, ദുബായ് അക്വേറിയം, അതുപോലെ തന്നെ വാട്ടർഫോൾ, അതുപോലെ തന്നെ കുറച്ച് ഏരിയകൾ കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ദുബായിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ ദുബായിൽ വന്നു പോയവർക്കും അറിയാം, ദുബായിലുള്ള ഏറ്റവും വലിയ ഒരു മാള് തന്നെയാണ് ദുബായ് മാള്. അപ്പോൾ അവിടുത്തെ തിരക്കും അവിടുത്തെ കാഴ്ചകളും എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.